ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനിതാ വന്നത് ബ്രെഡും ഒരൊറ്റ കായി പയവും വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു നാലഞ്ച് ബ്രെഡും ഒരൊറ്റ കായ്പായും ഒരു മൂന്ന് ശർക്കര എടുത്തത്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ആദ്യം തന്നെ ഞാനിതാ ഈ ഒരു പയം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തേന് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ ശർക്കര കുത്തി പൊട്ടിച്ചാട്ടി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലായനി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതിലെന്തെങ്കിലും കല്ലോ പൊടി ഉണ്ടായാൽ അറിയില്ലല്ലോ. അപ്പോൾ ഈ ഒരു ലായനി ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്. ഉണ്ണിയപ്പത്തിൻ്റെ അതേ ഷേപ്പിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. മക്കളൊക്കെ എന്തായാലും കഴിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിന് അയക്കിതാ കുറച്ച് തേങ്ങാക്കൊത്തട ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഉണ്ണിയപ്പത്തേക്ക് തേങ്ങാക്കൊത്ത് ഇങ്ങനെ നല്ല രസമാണല്ലോ. ഇടയിൽ ഇങ്ങനെ ഇത് ഇടണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, ഓപ്ഷനലാണ്. കിട്ടിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഞാൻ ചില സമയത്ത് ഇടലില്ല. അങ്ങനെ ഇതാ ഈ ഒരു പിന്നെ തേങ്ങാക്കൊത്ത് എന്നങ്ങോട്ട് കളറ് മാറി എന്നങ്ങോട്ട് പിന്നെ കണ്ടില്ലേ, ഇതുപോലെ അതിന് ശേഷം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചേന്ന് കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനിതാ മിക്സിൻ്റെ ജാർ എടുത്തേന്ന് അതിക്ക് ഈ ഒരു ബ്രെഡ് ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു പായും ഞാനിത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടോ. ഒരൊറ്റ കായി പായം മതിട്ട്, പായം ഏതായാലും പ്രശ്നമില്ല, ചെറിയ പായായാലും പ്രശ്നമല്ല കേട്ടോ. ഞാനിതായാലും വലിയ പായൻ്റെ കയ്യിലുണ്ടായപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതാ ഈ ഒരു ശർക്കര വെള്ളം ഉണ്ടല്ലോ നല്ലോണം ചൂടാറിയതിന് ശേഷം പാർന്ന് കൊടുത്ത് ഒരൊറ്റത്താവി ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് അങ്ങോട്ട് കറക്കി കൊണ്ടുവരികയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു കണ്ടില്ല രാവിലത്തെ, അതാ ഞാൻ ഈ ഇതിക്കാട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ദോശമാവ് കയ്യില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു തവി ഉണ്ടെങ്കിൽ ഒരു രണ്ട് തവി അരിപ്പൊടി ഉണ്ടല്ലോ അതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ദോശമാവ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ദോശമാവിൻ്റെ അതേ രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ മതി. എന്നിട്ട് ഈ ഒരു മാവുക്ക് ഇതാ ഞാൻ ഇട്ട് കൊടുക്കാൻ ഈ ഒരു പിന്നെ മിസ് കണ്ടില്ലേ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം അങ്ങോട്ട് ഇളക്കട്ടോ. എൻ്റെ കയ്യിൽ ഏതാനും ദോശമാവ് ഉണ്ടായപ്പോൾ ഞാൻ അയക്കാട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ എപ്പോഴൊന്നും ഉണ്ടാവില്ലല്ലോ. അതിനാണ് രണ്ട് തവി ഈ ഒരു അരിപ്പൊടി തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ ഒരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതാ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഒക്കെ ചേർക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇനിക്കൊരു നുള്ളിൽ സോഡാക്കാരും ഒരു നുള്ളിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതാ നല്ലോണം അങ്ങോട്ട് ഇളക്കട്ടോ. ഈ ഒരു റവ അതിൽ കട്ട കുത്തരുത്. ആ രീതി നമ്മൾ എങ്ങനെയാലും രണ്ട് മിനിറ്റോളം ഇളക്കണം കണ്ടില്ലേ. ഇതുപോലെ ഇളക്കിയതിന് ശേഷം നേരത്തെ മാറ്റി വെച്ചാൽ ആ ഒരു തേങ്ങാക്കൊത്തുണ്ടല്ലോ അതും പിന്നെ കരിഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. കാണാനൊക്കെ നല്ലൊരു മൊഞ്ചാണല്ലോ. പിന്നെ അതെല്ലാം കരിഞ്ചീരക നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതുമാണ്. അപ്പം ഞാനത് കുറച്ചിട്ട് കൊടുത്തേനെ. ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഞാനൊരു കുയ്യപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിന് കേട്ടോ. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിൽ മതി. സാധാ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കുയ്യ് നിറയെ ഓയിൽ വേണമല്ലോ. അതൊന്നും വേണ്ടട്ടോ നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ. നല്ലോണം ചൂടായതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് കുറച്ച് കൊടുക്കണേ. ഇങ്ങോട്ട് ഇതാ ഈ ഒരു കുയ്യക്ക് ഇതാ ഫുള്ളാക്കിയിട്ട് തന്നെ പാർന്ന് കൊടുക്കണേ. ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് മതിയിട്ട് ഇത് കുക്കാവാന്. ഒരുപാട് ടൈമും വേണ്ടാണ്. അപ്പോൾ പാരുന്ന സമയത്ത് നമ്മൾ തീ നല്ലോണം കൂട്ടണം. പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ റവ ഈ ഒരു പിന്നെ ബ്രെഡും റവൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ എന്താ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ തുറന്ന് നോക്കിയപ്പം അടിപൊളിയായിട്ട് കിട്ടീന്. ഒന്ന് ഞാനിങ്ങോട്ട് മറിച്ചില്ല കേട്ടോ, രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചിട്ടേണേ. കണ്ടല്ലേ ഇതുപോലെ നിങ്ങൾ കുറച്ച് ഈ ഒരു ഓയിൽ ഈ ഒരു കുയ്യിൽ ഇല്ലെങ്കിൽ കുറേ ഒഴിച്ച് കൊടുത്താൽ കേട്ടോ. സാധാ ഉണ്ണിയപ്പൊക്കെ ചൂടുകയാണെങ്കിൽ ഒരുപാട് ഓയിലൊക്കെ വേണമല്ലോ, ഇത് അതൊന്നും വേണ്ടേ. അപ്പം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇത് പോരായുള്ള ഓയിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതാണ്. ഒരുപാടൊന്നും വേണ്ട, ഒന്ന് അന്ന് രണ്ട് തുള്ളി ഇങ്ങനെ എത്തിച്ച് കൊടുത്താൽ മതിയേ. അങ്ങനെ ഇതാക്കാണ്ടില്ലേ ഇതുപോലെ ഞാനിങ്ങനെ ഇങ്ങനെ ആയിന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആയിട്ടില്ല. അപ്പം ഞാനിതാ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതാ നമ്മളതാ അടിപൊളിയായിട്ട് തന്നെ കിട്ടണം. വൈകുന്നേരം ചായ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. മക്കളെ സ്കൂളിട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്.
കണ്ടാ സാധാ നമ്മൾ ഉണ്ണിയപ്പം തന്നെ തോന്നല കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ട്. പിന്നെ ഇടയിൽ ആ തേങ്ങാ കൊത്തൊക്കെ ഇട്ടോണ്ട് പിന്നെ അങ്ങനെ ഇടയിൽ കഴിക്കുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ എന്താ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കുക്കാവാൻ ഒരുപാട് ടൈം വേണ്ട കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മോടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ഷെയ്ക്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുക കണ്ടോ ഇതുപോലെ ആയിട്ട്. അപ്പോൾ ഞാൻ തുറന്നപ്പോൾ ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഇതാ ഞാൻ അടിപൊളിയായിട്ട് തന്നെ കിട്ടണേ കണ്ടില്ലേ. അങ്ങനെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ ഒരു വെറൈറ്റിയൊക്കെ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ബ്രെഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇതിന് ടൈമും വേണ്ട, പെട്ടെന്നൊക്കെ പരിപാടിയും കഴിയും. പിന്നെ ഇതൊക്കെ പായയൊക്കെ ചെന്നോടെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഇനി ചെറിയ പായ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പം ഇതാ ഓരോന്ന് ഇങ്ങനെ റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഈ ഒരു പുറഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിന് കേട്ടോ. ആ റവ ചേർത്തോടു കൂടി നമുക്ക് അങ്ങനെ തന്നെ കിട്ടുക. അപ്പോൾ ഇതാ നമ്മളെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിന്. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികളൊക്കെ എൻ്റെ ചാനലിൽ ഇട്ടാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ എല്ലാവരും കണ്ടു നോക്കുക, നല്ല ഉപകാരമുള്ള റെസിപ്പികളാണ് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഇനിയും വരാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.